കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കൊലപാതകം, ഇതേ തുടർന്ന് വന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ച, അതുതന്നെയാണ് ജനങ്ങളുടെ പ്രതികരണവും. ഇന്ന് നാട്ടുകാര്യം തേടുന്നത് ജനങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തറിലേക്ക് പോകുന്നു. എവിടെ നോക്കിയാലും രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഇന്നലെയും കണ്ടില്ലേ പാലക്കാട് രണ്ടുപേരെ വെട്ടിക്കൊന്നു. സാറിനാ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? പിന്നെ ഇന്നലെ ചത്ത ആളായാലും ഇന്ന് ചത്ത ആളായാലും രണ്ടുപേരും രണ്ട് മനുഷ്യ ജീവനാണ്. ഇത്തരത്തിൽ സമൂഹത്തിൽ ആളുകൾ തങ്ങളിൽ ഇങ്ങനെ വെട്ടിമരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായേ ബാധിക്കുള്ളൂ. ഇന്ന് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കശാപ്പ് ശാലയിൽ ആടുമാടുകളെല്ലാം വെട്ടി അറിയുന്നത് പോലെയാണ് ഓരോ മനുഷ്യ ചെറുപ്പക്കാരെ അറവുശാലയിൽ വെട്ടി അറിയും പോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൂരമായി വെട്ടുന്നു, അതാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ മനുഷ്യത്വം നശിച്ചുപോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ സർക്കാരും ഈ രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊരു പുനർചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാഷ്ട്രീയക്കാർ അവരവരുടെ സ്വന്തം കാര്യവും സ്വന്തം താല്പര്യത്തിനും സ്വന്തമായ നിലനിൽപ്പിനും വേണ്ടി ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ കുറേ കൂടെ വിശാലമായിട്ട് തിരിഞ്ഞ് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരെ ഇതിൽ മുന്നിട്ടിറങ്ങുന്നുണ്ട്. എടുത്ത ചാട്ടങ്ങളും അവർക്ക് കുറച്ച് പഴയ രീതിയൊന്നും അല്ല. അതല്ല അത്രയാണ്, അതാ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഇതിന് പോകുന്ന മക്കൾ ഇത് കണ്ട് പിന്നോട്ട് പോയി നല്ല ജീവിതങ്ങൾ മുന്നോട്ട് ചെയ്യുക. ഇതുപോലെയുള്ള രാഷ്ട്രീയ കലഹങ്ങൾ ചെന്ന് വിടാതെ അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഇതിൻ്റെ ബാക്കിലോട്ട് വലിയ വലിയ ഉന്നതരുണ്ട്, അവരൊന്നും പുറത്ത് വരുന്നില്ലല്ലോ. ഈ സാധാരണക്കാരുടെ മക്കളാണ് ഇതിലേക്ക് ചെന്ന് വീഴുന്നത്. രാഷ്ട്രീയ കൊലപാതകം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് സാധാരണ ജനങ്ങൾക്ക് ദോഷമായിട്ട് വരുന്നുണ്ട്. പോലീസ് ഉഴപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഉഴപ്പാണ്, മതസ്വാധീനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഉഴപ്പാണ്. പക്ഷേ എന്തായാലും അവസാനം വരുമ്പോൾ കൃത്യമായ കണക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.